ഹായോ, അപ്പം നമ്മുടെ ഏപ്രിൽ 6-നുള്ള സൈലം നെസ്റ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. നിങ്ങൾക്കറിയാം, 100% സ്കോളർഷിപ്പിൽ ഓടെ തന്നെ സൈലത്തിൽ +1 +2 കാലയളവിൽ നിങ്ങൾക്ക് പഠിച്ച് നീറ്റ് ജെ എക്സാംസ് ക്രാക്ക് ചെയ്യാനും വളരെ നിർണായകപരമായ അവസരമാണ് ശരിക്കും നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാം, എക്സാം എല്ലാം കഴിഞ്ഞ് സമയം നിങ്ങൾ +1 +2 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ സ്റ്റെപ്പുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാം. അതിന് മുമ്പ് നമുക്കറിയാം, എക്സാമിൻ്റെ സ്കീമൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നും. അതായത് മൊത്തം 90 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നീറ്റ് ബേസ്ഡ് ഉണ്ടാവും, ജെ ബേസ്ഡ് ഉണ്ടാവും. നീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളായിരിക്കും. ജെ എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളായിരിക്കും. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രി നിന്നും 25 വീതം ചോദ്യങ്ങളും, ബയോളജി നിന്നും മാത്സ് നിന്നും, ബയോളജി അല്ലെങ്കിൽ മാത്സ് ആണ് 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സോ ടോട്ടൽ ഓഫ് 90 മിനിറ്റ്സിലാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുക. 90 ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 മിനിറ്റോളം നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് കിട്ടും എന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എക്സാം എഴുതാൻ വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്ററിന് ശേഷമാണ് നിങ്ങൾ എക്സാം എഴുതാൻ വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിരിക്കും. അതനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് കിട്ടുക. സോ അത് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ ലിങ്കിൽ ഏറ്റവും മുകളിൽ നമ്മൾ ഈ ലിങ്ക്, അതായത് നമ്മുടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ഫോം അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് അവിടെ xylem.jotform എന്നൊരു സൈറ്റിലേക്ക് ഇത് റീഡയറക്റ്റ് ആകും. സോ അവിടെ നിങ്ങൾക്ക് കാണാം സൈലം ലേണിംഗ് ആപ്പ്, സൈലം നെസ്റ്റ് 2024 April 6 നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ കാണാം. പരീക്ഷയുടെ സമയം അവരവിടെ പറഞ്ഞിട്ടുണ്ട്. 6 April 10-11 ഇടയിലാണ് എക്സാം നടക്കുക. 14 ജില്ലകളിലും സെൻറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ സ്റ്റാർട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ നെയിമാണ് അവിടെ ചോദിക്കുക. സോ ഞാൻ എൻ്റെ ഫുൾ നെയിം അവിടെ കൊടുക്കുകയാണ്. എൻ്റെ ഫുൾ നെയിം കൊടുത്തതിന് ശേഷം 16 ചോദ്യങ്ങളോട് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഓരോരോ ചോദ്യങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഫോൺ നമ്പറാണ്, ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണം. വാലിഡ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇമെയിൽ, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് ക്രെഡൻഷ്യൽസ് ആദ്യമേ കൊടുത്തിടുക. നെക്സ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തും ഇതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ്, മന്ത്, അതേപോലെ ഇയർ ഫോർമാറ്റിൽ വേണം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. നമ്മളിനി നമ്മുടെ ജെൻഡർ ചൂസ് ചെയ്യുക. ജെൻഡർ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാം സ്ട്രീം ഏതാണെന്ന് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണ് എടുക്കുന്നതെങ്കിൽ നീറ്റ് MBBS നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെ നോക്കാം. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് നിങ്ങളവിടെ എൻറ്റർ ചെയ്യണം. അത് എൻറ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നിങ്ങളുടെ ബോർഡ്, നിങ്ങൾ പഠിച്ച ബോർഡ് ഏതാണ്, സ്റ്റേറ്റ് ആണോ, CBSE ആണോ, ICSE ആണോ നോക്കാം. വേണം സ്റ്റേറ്റ് കൊടുക്കുകയാണ്. നമ്മുടെ എക്സാം, അത് നമ്മൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയം, അതായത് നിങ്ങൾ മലയാളം മീഡിയം ആണോ അതോ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്നുള്ളതോടെ ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ്റെയോ ഗാർഡിയൻ്റെയോ പേര് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പിൻകോഡാണ്, നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന ഏരിയയുടെ പിൻകോഡ് അവിടെ കൊടുക്കുക. അതിനുശേഷം അവർ നമ്മുടെ സെൻറ്റർ ചോദിക്കും. പിൻകോഡിൻ്റെ ബേസിലാണ് അവിടെ സെൻറ്ററുകൾ, ബാക്കിയെല്ലാം വരും. സൈലം സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. ഇപ്പോൾ സൈലം സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച് അവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മെൻഡറിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സൈലത്തിൻ്റെ എക്സാമിന് നിങ്ങളിങ്ങനെ പരിചയപ്പെടുന്ന ഒരു ചോദ്യം ചോദിക്കും. അത് നിങ്ങൾക്ക് അവിടെ കൊടുത്തതിന് ശേഷം റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരും. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നുവെന്നും അതിനുശേഷം അവിടെ GIB ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. സോ ആ GIB ടിക്കറ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. യെസ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ പ്രൊവിഷണൽ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. റോൾ നമ്പർ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എക്സാം വെന്യൂ എന്ന് പറഞ്ഞ അവിടെ ഒരു ഇവിടെ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വെന്യൂ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ ചെല്ലേണ്ടത് കൃത്യമായി കാണിക്കും. അതേപോലെ സമയവും റിപ്പോർട്ടിംഗ് ടൈമും ഗേറ്റ് ക്ലോസിംഗ് ടൈമും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് വേണം ചെല്ലാം. സോ എക്സാം വെന്യൂ നോക്കി ഈ ഹാൾ ടിക്കറ്റുമായിട്ട് തന്നെ എക്സാമിന് ചെല്ലാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാം.